السلام عليكم ورحمة الله وبركاته പരിശുദ്ധ മായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് പ്രവാചകരുടെ തിരുവചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, ഇതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA വിദ്യാർത്ഥികൾക്ക് അൽ അന്തിയ എന്ന ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ പാഠം അൽ അഹാദീസ് നബവിയ അഷ്ഷരീഫ, വിശുദ്ധമായ തിരുവചനങ്ങളിൽ നിന്നുള്ള ഏതാനും ചില ഹദീസുകളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠത്തിൽ ഒന്നാമത്തെ ഹദീസ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ما اكل احد طعاما قط خيرا من ان ياكل من عمل يده وان نبي الله داوود عليه الصلاه والسلام كان ياكل من عمل يده صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാളും ഉത്തമമായ ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല. അതായത് സ്വന്തമായി അധ്വാനിച്ച് നേടിയതിനേക്കാളും ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല എന്നാണ്. മാ അക്കല അഹദുൻ തുആമുൻ ഖത്തുൻ ഖൈറൻ, ഏറ്റവും ഉത്തമമായ ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല. മിൻ അൻ യഹിക്കുല മിൻ അമലിയദിഹി, സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് നേടിയ ഭക്ഷണത്തെക്കാളും, അതായത് സ്വന്തമായി അധ്വാനിച്ച് നേടിയ ഭക്ഷണത്തെക്കാളും ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല. വ ഇന്ന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം, സബൂർ എന്ന വേദം നൽകപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, കാന യഹ്കുലു മിൻ അമലിയദിഹി, അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അതായത് ദാവൂദ് നബി അലൈഹിസ്സലാം സ്വയം അധ്വാനിച്ച് ജീവിച്ച പ്രവാചകനായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ രാജാവുമായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം സ്വന്തം കൈകൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം ഇരുമ്പ് കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കി അത് വിറ്റിട്ടായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അതുപോലെ തന്നെ മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കാന നജ്ജാറൻ, അദ്ദേഹം ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെ നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച അതിൽ നിന്നായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അതിലാണ് ഖൈറും ബറക്കത്തും എന്ന് പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ഹദീസ് കച്ചവടക്കാരെ കുറിച്ചാണ്. عن إسماعيل بن عبيد بن رفاعة عن أبيه عن جده أنه خرج مع النبي صلى الله عليه وسلم إلى المصلى فرأى الناس يتبايعون فقال يا معشر التجار فاستجابوا لرسول الله صلى الله عليه وسلم ورفعوا عيناهم وأبصارهم إليه فقال إن التجار يبعثون يوم القيامة فجارا إلا من اتقى الله وبر وصدق. ഇസ്മായിൽ ബിന് ഉബൈദ് ബിന് റിഫാഅ റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയാണ്, ഖറജ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മുസല്ല, ഞങ്ങൾ നബിയോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. മുസല്ലാന നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഫറഹന്നാസ് യതബായഊന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ കച്ചവടം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫറഹന്നാസ യതബായഊന, ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫഖാല, അപ്പോൾ തങ്ങൾ പറഞ്ഞു, യാ മഅശറ തുജാർ, തങ്ങൾ വിളിച്ചു പറഞ്ഞു, യാ മഅശറ തുജാർ, ഹേ കച്ചവടക്കാരെ, ഹേ കച്ചവട സമൂഹമേ. ഫസ്തജാബു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി കേട്ടപ്പോൾ അവർ നബിക്ക് ഉത്തരം നൽകി. ഫസ്തജാബുവിന് അവർ മറുപടി നൽകി. എങ്ങനെ? വറഫഉ അഅനാകഹും, അവരുടെ പിരടികൾ ഉയർത്തി. ഉനുക്കിൻ്റെ ജമ്മാണ് അയനാക്ക്, പിരടികൾ ഉയർത്തുകയും അബ്സാറും അവരുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്തു. അതായത് അവർ നബിയിലേക്ക് നോക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരെ വിളിച്ചു. ഓ കച്ചവടക്കാരെ, അപ്പോൾ നബിയുടെ വിളി കേട്ടവരും അതിന് മറുപടി നൽകി. അവർ കച്ചവടക്കം നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കി. ഫഖാല, അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇന്നത്തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, തീർച്ചയായും
കച്ചവടക്കാരെ അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കുന്നത് തെമ്മാടികളായിട്ടായിരിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇന്നത്തുജാറ തീർച്ചയായും കച്ചവടക്കാർ യുബഅസൂന അവരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് യൗമുൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ ഫുജ്ജാറൻ തെമ്മാടികളായിട്ടായിരിക്കും. ഇല്ലാ മനിത്തഖല്ലാഹ വബറാ വസദക്ക അള്ളാഹുവിനെ പേടിക്കുകയും സത്യസന്ധതയും മൂല്യവും പുലർത്തുകയും ചെയ്യാത്തവരായ കച്ചവടക്കാരെ. അപ്പോൾ ആരൊഴികെ? എല്ലാ കച്ചവടക്കാരെയുമല്ല, ഇല്ലാ മനിത്തഖ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരൊഴികെ, വബറാ വസദക്ക സത്യസന്ധതയും മൂല്യവും പാലിക്കുന്നവരൊഴികെ, സത്യസന്ധതയും മൂല്യവും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരല്ലാത്ത കച്ചവടക്കാരെ അള്ളാഹു തആല ഖിയാമനാളിൽ പുനരുജ്ജീവിപ്പിക്കുന്നത് ഫുജ്ജാറുകളായിട്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ജനങ്ങൾ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി അവരെ വിളിച്ച് പറയാണ്, കച്ചവടക്കാരെ, തീർച്ചയായും സത്യസന്ധതയും മൂല്യവും പുലർത്താത്ത അള്ളാഹുവിനെ പേടിക്കാത്ത കച്ചവടക്കാർ തെമ്മാടികളായിട്ടായിരിക്കും അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കുക എന്ന്. സത്യസന്ധരായ കച്ചവടക്കാർ പ്രവാചകന്മാരോടും സിദ്ദീഖങ്ങളോടും ശുഹദാക്കളോടൊപ്പമായിരിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സത്യസന്ധരന്മാരായ കച്ചവടക്കാർക്ക് മഹത്തായ സ്ഥാനം കിട്ടുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതയെക്കുറിച്ചാണ്. قال انس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم انس بن مالك رضي الله عنه صلى الله عليه وسلم പറ്റി പറഞ്ഞു. كان النبي صلى الله عليه وسلم احسن الناس واجود الناس واشجه الناس. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും അഹ്സൻ, ഏറ്റവും നല്ലവരും, അതുപോലെ واجود الناس ഏറ്റവും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ഠനും ഉദാരശീലനും, വഷ്ജൗ നാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയുമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നന്മയുള്ളവർ പ്രവാചകനാണ്. അതുപോലെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അജ്വദ് ജവാദുള്ളവർ, ധർമ്മിഷ്ഠരായിരുന്നു പ്രവാചകൻ. വഷ്ജൗ നാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശുജായി, ധൈര്യശാലിയുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിരിക്കുന്നു. നാലാമത്തെ ഹദീസ് അബൂഹു അൻ ഹബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത്അ അമലുഹു ഇല്ലാ മിൻ സലാസ് ഇല്ലാ മിൻ സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യൻതഫിഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദുഉ ലഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇൻഖത്അ അൻഹു അമലുഹു അവൻ്റെ എല്ലാ അമലുകളും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും അല്ലെങ്കിൽ നിലച്ചു പോകും. ഇല്ലാ മിൻ സലാസ് മൂന്ന് കാര്യങ്ങളൊഴികെ. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളല്ലാത്തതെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്, അവനിൽ നിന്ന് നിലച്ചു പോകുന്നതാണ്. ഇൻഖത്അ മുറിയുക, നിലക്കുക, അവസാനിക്കുക എന്നൊക്കെ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഇല്ലാ മിൻ സദഖത്തുൻ ജാരിയ ജാരിയയായ സദഖ ഒഴികെ, പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സദക്ക. അതുപോലെ ഔ ഇൽമുൻ യൻതഫിഉ ബിഹി ഉപകാരപ്രദമായ അറിവ്. അതുപോലെ ഔ വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹികളായ മക്കൾ. ഈ മൂന്ന് കാര്യങ്ങളൊഴികെയുള്ള എല്ലാം നിലച്ചു പോകും. അവൻ്റെ സമ്പത്ത് അവൻ നഷ്ടപ്പെടും, അവൻ്റെ വീടും അവൻ്റെ എല്ലാം അവൻ നഷ്ടപ്പെടും. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ അവന് പിന്നീട് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക, അതായത് പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അവനൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിയിൽ ആളുകൾ നിസ്കരിക്കുന്ന കാലത്തോളം അവനതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് മുറിഞ്ഞു പോകാത്ത ഒരു സ്വതക്കയാണ്. അപ്പോൾ അവന് പള്ളി ഉണ്ടാക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി സ്വതക്ക ചെയ്തു, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി കൊടുത്തു, ആളുകൾ അതിൽ നിസ്കരിക്കുന്ന കാലത്തോളം അവന് അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ജാരിയായ സ്വതക്കരുടെ ഒരു ഉദാഹരണം. രണ്ടാമത്തത് പ്രയോജനകരമായ അറിവ്, ഇൽ മുൻ യൻതഫിയുബിഹി അവന് ഉപകാരം കിട്ടുന്ന പ്രയോജനകരമായ അറിവ്. അതായത് അവൻ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ അറിവ്,
അവൻ ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അവൻ പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, അവൻ പഠിപ്പിച്ചു കൊടുക്കപ്പെട്ട ആളുകൾ, അവൻ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവനതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതാണ് ഉപകാരപ്രദമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത്, ഔ വലദുൻ സ്വാലിഹുൻ യദുഉലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളായ മക്കൾ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും അവൻ്റെ മരണത്തോടുകൂടി നിലച്ചു പോകും. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ അവന് പിന്നീട് ഉണ്ടാവുകയുള്ളൂ. ഇനി ഹദീസിൻ്റെ ഒരു നിർവചനം, അൽ ഹദീസ് നബവി വ കുല്ലുമാ ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ കുല്ലുമാ വറദ മിൻ ഖൗലിൻ ഔ ഫീലിൻ ഔ തക്രീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഹദീസ് എന്ന് പറയും. അതുപോലെ തന്നെ വ കുല്ലുമാ വറദ മിൻ ഖൗലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് പറയപ്പെട്ടതിനും, ഔ ഫീലിൻ നബിയുടെ പ്രവൃത്തികൾ, അതുപോലെ ഔ തക്രീർ നബിയുടെ മൗനാനുവാദം, ഈ കാര്യങ്ങൾക്കെല്ലാമാണ് ഹദീസ് പറയുക. നബിയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഇവക്കാണ് ഹദീസുൻ നബവി എന്ന് പറയപ്പെടുന്നത്. ഇനി ഈ പാഠത്തിലെ വർക്കുകൾ നോക്കാം. അൽ ഇസ്തിയാബ്, അതിലൊന്ന് മൽ മുറാദു ബിൽ ഹദീസുൻ നബവി, എന്താണ് നബിയുടെ ഹദീസുകൾ, ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉത്തരം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അൽ ഹദീസുൻ നബവി വ കുല്ലുമാ ഖാലഹു നബിയു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ കുല്ലുമാ വറദ അൻഹു മിൻ ഖൗലിൻ ഔ ഫീലിൻ ഔ തക്രീരിൻ. രണ്ട്, മർ റബത്ത് ബൈനൽ അഹാദീസ് നബവിയ വൽ ഖുർആനിൽ കരീം, ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധം എന്താണ്, റബത്ത് എന്താണ്? ഖിലാഹുമ. ഉത്തരം, ഖിലാഹുമ മിൻ മസാദിരി തശ്രീഇൽ ഇസ്ലാമി, ഇത് രണ്ടും ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. വൽ അഹാദീസ് നബവിയ ഹിയ ബയാനും വ തഫ്സീറുൽ ഖുർആനിൽ കരീം, നബിയുടെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിവരണവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. അപ്പോൾ ഉത്തരങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഖിലാഹുമ മിൻ മസാദിരി തശ്രീഹിൽ ഇസ്ലാമി വൽ അഹാദീസു നബവിയ ഇയ ബയാനും വ തഫ്സീറുലിൽ ഖുർആനിൽ കരീം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാദാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിത്തുജാർ, കച്ചവടക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്ന തുജാറ. ഉത്തരം, ഇന്ന തുജാറ യുബഅസൂന യൗമുൽ ഖിയാമത്തി ഫുജാറ ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദക. തീർച്ചയായും സത്യസന്ധതയും മൂല്യവും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യാത്ത കച്ചവടക്കാർ തമ്മാടികളായിട്ടായിരിക്കും അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരോട് പറഞ്ഞത്. നാലാമത്തെ ചോദ്യം, മാദാ ഖാല അനസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? ഉത്തരം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുൻ നാസി വ അജ്വദുൻ നാസി വ അഷ്ജഉൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ, ഏറ്റവും നല്ല ധർമ്മിഷ്ഠരും, അതുപോലെ ഏറ്റവും നല്ല ധൈര്യശാലിയുമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മാഹിയൽ ഉമൂർ സലാസ അല്ലത്തി ലാ യൻകതിവനിൽ ഇൻസാനി ബിമൗതിഹി, ഒരു മനുഷ്യൻ മരണം കൊണ്ട് മുറിഞ്ഞു പോകാത്ത ഒരു മനുഷ്യൻ്റെ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരങ്ങൾ, അല്ല ഉമൂർ സലാസത്തുല്ലത്തി ലാ യൻകതിവനിൽ ഇൻസാനി ബിമൗതിഹി, ഒന്ന് സദഖത്തുൻ ജാരിയ, രണ്ട് ഇൽമുൻ യൻതഫിയു ബിഹി, മൂന്ന് വലദുൻ സ്വാലിഹുൻ യദുഉലഹു. ഒന്ന്, സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. രണ്ട്, ഉപകാരപ്രദമായ അറിവ്, അതായത് നാഫിയായ ഇൽമ്. മൂന്ന്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, സ്വാലിഹ്യങ്ങളായ മക്കൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു പോയാലും മുറിഞ്ഞു പോകാത്ത മൂന്ന് കാര്യങ്ങൾ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, അഞ്ചൽ ആറ്, മനി നബി അല്ലദി ഖാന യഹ്കുലുമിൻ അമലദിഹി, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ച പ്രവാചകൻ ആരാണ്? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ച പ്രവാചകൻ, ആ നബിയുല്ലദി. ഉത്തരം, ആ നബിയുല്ലദി ഖാന യഹ്കുലുമിൻ അമലദിഹി, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. ആറാമത്തിൻ്റെ ഉത്തരം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. അടുത്ത വർക്ക്, തർജിം ഇലാ ലുഗത്തിക, നിങ്ങളുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക. തർജിം ഇലാ ലുഗത്തിക, നിങ്ങളുടെ ഭാഷയിലേക്ക്. വ ഇന്ന നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ഖാന യഹ്കുലു മിൻ അമലിഹി, അതിനുത്തരം, ദാവൂദ് നബി അലൈഹിസ്സലാം, തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം സ്വയം അധ്വാനിച്ച് ജീവിച്ച ആളായിരുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിച്ച പ്രവാചകനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. തർജ്മില ലോഹത്തിക്കയിലെ രണ്ടാമത്തെ ചോദ്യം, ഇന്ന തുജാറ യുബഅസൂന യൗമുൽ ഖിയാമത്തി ഫുജാറ ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദക. സത്യസന്ധതയും മൂല്യങ്ങളും അതുപോലെ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യാത്ത കച്ചവടക്കാർ തമ്മാടികളായിട്ടായിരിക്കും അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുക.
അടുത്തത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു നാസി അജ്വദു നാസി അഷ്ജഉ നാസ്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവരും ഏറ്റവും ഉദാരശീലനും അതുപോലെ ധൈര്യശാലിയുമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് ഇദാ മാത്തൽ ഇൻസാനു ഇൻകതഹ അൻഹു അമലുഹു ഇല്ലാം മിൻ സലാസി സദഖത്തുൻ ജാരിയ വഇൽമുൻ യൻതഫിയു ബിഹി വവലദുൻ സാലിഹുൻ യദൗലഹു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളൊഴികെയുള്ള എല്ലാം മുറിഞ്ഞു പോകും, എല്ലാം നിലച്ചു പോകും. ഒന്ന് സദഖത്തുൻ ജാരിയ, ജാരിയയായ സദഖ. രണ്ട് നാഫിയായ ഇൽമ്. മൂന്ന് അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളായ മക്കൾ. അടുത്തവർക്ക് ഉക്തുബുൽ മുഫ്രദ് ഏകവചനം എഴുതുക. തുജാർ, തുജാറിൻ്റെ ഏകവചനം താജിർ. മുദിന് ഏകവചനം മദീന. ഉമൂർ അംബ്ര്. അഹദീസ് അതിൻ്റെ ഏകവചനം അദീസ്. അഴിനാഖ് പിരടികൾ അതിൻ്റെ ഏകവചനം ഉനുഖുൻ. അടുത്തവർക്ക് അഖിമിൽ അൽ ഫറാഹ് ബി കലിമ മുനാസിബ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ബ്രാക്കറ്റിൽ കുറച്ച് പ്രയോഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചില സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് താഴെയുള്ള സെൻറ്റൻസുകൾ പൂരിപ്പിക്കണം. കൗലുൻ ഔ ഫീലുൻ ഔ തക്രിയർ, നബിയുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദം. രണ്ട് അൽ അഹാദീസ് നബവിയ ഷെരീഫ, ഹദീസുകൾ. മൂന്ന് അയ്യഹുല ബഷിക്കുക. നാല് ഖുലുഖുഹു അൽ ഖുർആൻ, അവരുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് ഫി ജമീഹി മയാദീനിൽ ഹയാത്തിൽ ജിതിമാഹിയ, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഉത്തരം എന്താ? ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയായിരുന്നു. സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ മാതൃകയായിരുന്നു. ഉത്തരം ഉസ്വത്തുൻ ഹസന. രണ്ട് ഡാഷ് താഴ്ത്തബിർ ഷർഹൻ തത്ബീഖൻ ലി റിസാലത്തിലെത്തി ഖദ്ദമഹൽ ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്, ഒരു പ്രയോഗവൽക്കരണമാണ്, അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ് ഹദീസിനെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഉത്തരം അൽ അഹാദീസുൻ നബവിയ അഷ്ഷരീഫ. രണ്ടാമത്തിൻ്റെ ഉത്തരം അൽ അഹാദീസുൻ നബവിയ അഷ്ഷരീഫ. മൂന്നാമത്തെ ചോദ്യം, മാ അക്കല അഹദുൻ തുആമുൻ ഖത്തുൻ ഖൈറം മിൻ അയ്യഹുല മിൻ അമലിയദിഹി. ഉത്തരം അയ്യഹുല. നാല് വൻ ആയിഷ റളിയല്ലാഹു അൻഹു ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹായ തൊട്ട് നിവേദനം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിവി പറഞ്ഞത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിവി പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ആയിരുന്നു. അപ്പോൾ ഇതൊരു പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്, മാതാ ഖാലത്ത് റളിയല്ലാഹു അൻഹു അൻ ഖുലിഖ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉത്തരം കാന ഖുലുഖുഹു അൽ ഖുർആൻ. അഞ്ചാമത്തത്, മാ വറദാനി നബി സല്ലല്ലാഹു മാ വറദാനി നബിയ മിൻ ഡാഷ്. ഉത്തരം ഖൗലിൻ ഔ ഫീലിൻ ഔ തക്രീറിൻ. അടുത്തവർക്ക് തർജിം ലൽ ഇൻജ്ലീസിയ, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്. അറബിയിൽ തന്നിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണം. മത്ത ബദഅത ദിറാസത്ത് ലോഹത്തിൽ അറബിയ, നീ എപ്പോഴാണ് അറബി പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ തുടങ്ങിയത്? രണ്ടാമതായത് കൊടുത്തത് മിൻ സഫിൽ അവൽ, ബദഅത്തു അതഅല്ലമുഹ വഅന ഫിൽ മർഹലത്തിൽ ഇബ്തിദാഇയ, ഒന്നാം ക്ലാസ്സിലാകുമ്പോഴാണ് ഞാൻ എൻ്റെ ഭാഷാ പഠനത്തിൻ്റെ പ്രാഥമിക ഘട്ടം തുടങ്ങിയത്. ഭാഷാ പഠനത്തിൻ്റെ പ്രാഥമിക ഘട്ടം തുടങ്ങിയത് ഒന്നാം ക്ലാസ്സിൽ നിന്നാണ്. ഉസ്താദി കാനമിൻ കാലിക്കുത്ത്, എൻ്റെ അധ്യാപകൻ കോഴിക്കോട്ട് നിന്നായിരുന്നു, കോഴിക്കോട്ടുകാരനായിരുന്നു. കാന ഉസ്താദൻ ജെയ്തൻ, എൻ്റെ അധ്യാപകൻ നല്ല അധ്യാപകനായിരുന്നു. ഉഹിബൻ അതത റബ്ബ തർജുമാമിൽ അറബിയ അലിഞ്ചിലീസിയ, ഞാൻ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പരിശീലിക്കാൻ ഇഷ്ടപ്പെടുന്നു. അഞ്ച് മുഹാവലത്തും തയ്യബത്തും സയൂജതുലക്ക ഫുർസ കസീറ ഫിൽ മിഹൻ, നല്ല ശ്രമമാണ്, സയൂജതുലക്ക അത് നിനക്ക് നൽകും, ഫുർസത്തുൻ കസീറ ഫിൽ മിഹൻ, നിൻ്റെ പ്രൊഫഷനിൽ ഒരുപാട് അവസരങ്ങൾ നൽകും. അടുത്തത് അൽ ഇന്തക ജവാസു സഫർ, നിനക്ക് പാസ്പോർട്ടുണ്ടോ? അടുത്തത് ഐവ ഇന്ത്യ ജവാസു സഫർ, അതെ എനിക്ക് പാസ്പോർട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണം. അടുത്തത് തർജിം അൽ അറബിയ, അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഐ ഹാവ് ബീൻ ഹിയർ ഫോർ ടു ഇയേഴ്സ്. ആർ യു ലൈക്ക് ടു ഗോ ടു എനി ഫോറിൻ കൺട്രീസ്? യെസ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്.
മേ അള്ളാഹ് ബ്ലെസ് യു. വേർ ആർ യു സ്റ്റേയിങ് നൗ? ഐ ആം സ്റ്റേയിങ് ഇൻ കോളേജ് ഹോസ്റ്റൽ. ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യണം. അപ്പോൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതും അതുപോലെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നതും ഉത്തരം ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്.